നമസ്കാരം, എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണം പണയം വെച്ച് വായ്പകൾ എടുക്കുന്നവരും പുതുതായിട്ട് സ്വർണ്ണപ്പണയ വായ്പകൾ എടുക്കുന്നവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാവരും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, മറ്റുള്ളവരിലേക്ക് കൂടി വാർത്ത നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. സ്വർണം കൈവശമുള്ളത് നമുക്കൊരു ധൈര്യമാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആസ്തിയാണിത്. മാത്രമല്ല, ഇപ്പോൾ സ്വർണത്തിന് വില 42,000 രൂപയ്ക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സ്വർണ്ണവില 65,000 രൂപ വരെ കടക്കുമെന്നുള്ള ചില പ്രവചനങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മറ്റുള്ള ആസ്തികൾ പണമാക്കി മാറ്റാൻ സമയമെടുക്കുമ്പോൾ സ്വർണം പണമായിട്ട് മാറ്റുന്നതിന് വെറും മിനിറ്റുകൾ മാത്രം മതി. മാത്രമല്ല, വളരെ ലളിതമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് വായ്പയും ലഭിക്കും. അതിനാൽ തന്നെ പെട്ടെന്ന് ഒരു അടിയന്തര ആവശ്യം വന്നാൽ ആരോടും വ്യക്തിപരമായിട്ട് വായ്പ വാങ്ങാതെ തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ സഹായിക്കുമെന്ന ഉറപ്പ് സ്വർണത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. കോവിഡ് പോലെയുള്ള സാമ്പത്തിക പ്രതിസന്ധികളുടെ കാലത്ത് പിടിച്ചു നിൽക്കുവാൻ പലരെയും സഹായിച്ചതും സ്വർണം മാത്രമാണെന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡ് ലോൺ ലഭിക്കാൻ വളരെ എളുപ്പമാണ്. ആവശ്യമായ രേഖകൾ വളരെ കുറച്ചു മതി. മാത്രമല്ല, തിരിച്ചടവ് വളരെ ഫ്ലെക്സിബിൾ ആണ് താനും. വ്യക്തിഗത വായ്പ പോലെയുള്ളവയെ അപേക്ഷിച്ച് പലിശ നിരക്ക് കുറവുമാണ്. ബാങ്കുകളും NBFCകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും സ്വർണ്ണ വായ്പ നൽകാൻ മത്സരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ സ്വർണ്ണപ്പണയത്തിൽ പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് സഹകരണ ബാങ്കുകൾ. സഹകരണ ബാങ്കുകളിൽ നിന്നും സ്വർണ്ണപ്പണയ വായ്പ നടപടികളിൽ കാര്യമായിട്ടുള്ള മാറ്റം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. സ്വർണ്ണവില കുറഞ്ഞാൽ പണയ വായ്പയിലുള്ള നഷ്ടം വായ്പക്കാരൻ നികത്തണം. നിശ്ചിത തുക അടയ്ക്കുകയോ അധിക സ്വർണം ഈട് നൽകുകയോ ചെയ്തില്ലെങ്കിൽ നോട്ടീസ് നൽകി 14 ദിവസത്തിനുള്ളിൽ പണയ സ്വർണം ബാങ്കിനെ ലേലം ചെയ്യാം. ഇത് സംബന്ധിച്ച് സഹകരണ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. വായ്പക്കാരനും ബാങ്കുമായി കൃത്യമായിട്ടുള്ള ആശയവിനിമയത്തിനും പണയ സ്വർണത്തിൻ്റെ ലേല നടപടിക്കും പ്രസിഡന്റ്, അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് അതായത് സെക്രട്ടറി, 2 ഭരണസമിതി അംഗം, 1 മുതിർന്ന ജീവനക്കാരൻ എന്നിവർ അടങ്ങിയ ഉപസമിതി ഉണ്ടാക്കും. പണയത്തിലെ തിരിച്ചടവ് കൃത്യമാക്കാനും സംഘങ്ങളുടെ നഷ്ടം ഒഴിവാക്കാനുമാണിത്. സ്വർണ്ണവില ഇടിയുമ്പോൾ പണയ വായ്പയിൽ നഷ്ടമുണ്ടായാൽ അത് ശാഖാ മാനേജർ ഈ ഉപസമിതിയെ അറിയിക്കണം. കുറവ് നികത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പണം അടയ്ക്കാനോ അല്ലെങ്കിൽ അധിക സ്വർണം ഈട് നൽകാനോ വായ്പക്കാരനോട് ആവശ്യപ്പെടാം. നികത്താത്ത പക്ഷം നോട്ടീസ് നൽകി 14 ദിവസത്തിനുള്ളിൽ ലേലം ചെയ്യാം. സാധാരണ ലേലത്തിന് 14 ദിവസം സമയം അനുവദിച്ച് വായ്പക്കാരന് നോട്ടീസ് നൽകണം. കുടിശ്ശികയുടെ പകുതി അടച്ച് ബാക്കി 30 ദിവസത്തിനുള്ളിൽ നൽകാമെന്ന് രേഖാമൂലം അപേക്ഷിച്ചാൽ നടപടി മാറ്റാം. ബാക്കി തുക അടയ്ക്കുന്നില്ലെങ്കിൽ നോട്ടീസ് നൽകി ലേലം ചെയ്യാം. സ്വർണത്തിൻ്റെ ലേലത്തുക 30 ദിവസത്തെ ശരാശരി വിപണി വിലയുടെ 85% കുറയരുത്. ലേലം കൊള്ളാൻ 3 പേരില്ലെങ്കിലും മാറ്റിവെക്കണം. 2 തവണ മാത്രമേ മാറ്റാൻ പാടുള്ളൂ. 3ാം തവണ സംഘത്തിന് ലേലം ഉറപ്പിക്കാം. കൃത്യവിലോപത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളിൽ ചീഫ് എക്സിക്യൂട്ടീവിനൊപ്പം ഭരണസമിതിയും ഉത്തരവാദിയായിരിക്കും. എല്ലാവരും ഈ ഒരു പുതിയ മാറ്റം അറിഞ്ഞിരിക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.